നമുക്ക് പരിശോധിക്കാം. മുസ്ലിം ലീഗിന്റെ പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടികയിൽ ആരൊക്കെയാണ് പെട്ടിരിക്കുന്നത്, ഏതൊക്കെ മണ്ഡലങ്ങളാണ് ആദ്യഘട്ട ചർച്ചയിൽ ധാരണയായിരിക്കുന്നത്. ഇത്തവണത്തെ മത്സരം വേങ്ങരയിൽ ഒരു വാക്കോവർ പോലെ ആക്കി തീർക്കാനുള്ള ആവേശത്തിലാണ് മുസ്ലിം ലീഗ്. അതുകൊണ്ട് സാക്ഷാൽ പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ വേങ്ങരയിൽ നിന്ന് ജനവിധി തേടും എന്നാണ് ആദ്യഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. വേങ്ങരയിൽ നിന്ന് മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെയെന്ന് മുസ്ലിം ലീഗിന്റെ ജില്ലാ നേതൃത്വം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. വേങ്ങരയിൽ നിന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ഈ നിയമസഭയിലേക്ക് മത്സരിക്കും. ജയിച്ചു വന്നാൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം വരെ ഒരു പക്ഷേ പി കെ കുഞ്ഞാലിക്കുട്ടി നേടാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് മുസ്ലിം ലീഗ് കളമൊരുക്കുന്നതും. ഏറനാട്ടിലേക്ക് വന്നാൽ പി കെ ബഷീർ തന്നെയായിരിക്കും സ്ഥാനാർത്ഥിയാവുക എന്നതാണ് നമുക്ക് മുസ്ലിം ലീഗിൽ നിന്ന് ലഭിക്കുന്ന സൂചന. ഏറനാട് പി കെ ബഷീർ സ്ഥാനാർത്ഥിയായിട്ട് എത്തും മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ച് യു ഡി എഫിന് വേണ്ടി. മഞ്ചേരിയിൽ നിന്നും എം ഉമ്മർ ആയിരിക്കും ഇത്തവണയും സ്ഥാനാർത്ഥിയായി എത്തുക. മഞ്ചേരിയിൽ നിന്ന് എം ഉമ്മർ ആയിരിക്കും എത്തുക. ലത്തീഫിന്റെ പേര് പരിഗണിച്ചിരുന്നുവെങ്കിലും എം ഉമ്മറിനാണ് സാധ്യത കൂടുതലെന്ന് അറിയാൻ സാധിക്കുന്നു. അങ്ങനെ വേങ്ങരയിൽ നിന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി, ഏറനാട് നിന്ന് ശ്രീ ബഷീർ, ഒപ്പം മഞ്ചേരിയിൽ നിന്ന് എം ഉമ്മർ എന്നിവരായിരിക്കും മുസ്ലിം ലീഗിന് വേണ്ടി ഇക്കുറി സ്ഥാനാർത്ഥികളാവുക. ഇനി നമ്മൾ കോട്ടക്കലേക്ക് പോകുന്നു. കോട്ടക്കല് ആബിദ് ഹുസൈൻ തങ്ങളായിരിക്കും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായി യു ഡി എഫിന് വേണ്ടി ഏണി ചിഹ്നത്തിൽ ഇത്തവണ മത്സരിക്കുക. പ്രാഥമികഘട്ട ചർച്ചയിൽ യാതൊരു തർക്കവും ഉണ്ടായിട്ടില്ല, ആശയക്കുഴപ്പങ്ങളൊന്നും തന്നെ കോട്ടക്കലില്ല. ഇനി കൊണ്ടോട്ടിയിലേക്ക് വന്നാൽ ടി വി ഇബ്രാഹിം ആയിരിക്കും കൊണ്ടോട്ടിയിൽ സ്ഥാനാർത്ഥിയായിട്ട് എത്തുക. അവിടെയും യാതൊരു തർക്കങ്ങളും ഈ ഘട്ടത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെക്കുറിച്ചില്ല. മുസ്ലിം ലീഗ് ഏകകണ്ഠമായി തന്നെ ടി വി ഇബ്രാഹിമിന്റെ പേര് തീരുമാനിക്കുന്നു. എന്നാൽ പെരിന്തൽമണ്ണയിലേക്ക് എത്തുമ്പോൾ രണ്ട് സാധ്യതകളുണ്ട്. അതിലേറിയ പങ്കും ഇപ്പോഴും നിൽക്കുന്നത് മഞ്ഞളാംകുഴി അലിക്കു തന്നെയാണ്. മഞ്ഞളാംകുഴി അല്ല മത്സരിക്കുന്നതെങ്കിൽ, ഒരുപക്ഷെ മഞ്ഞളാംകുഴി അലി മങ്കടയിലേക്ക് മാറുന്ന പക്ഷം, ടി പി അഷറഫ് അലി ആയിരിക്കും പെരിന്തൽമണ്ണയിൽ മത്സരിക്കാൻ സാധ്യതയുള്ളത്. മഞ്ഞളാംകുഴി അലി അതല്ലെങ്കിൽ ടി പി അഷറഫ് അലി എന്നിങ്ങനെയാണ് മുസ്ലിം ലീഗ് പെരിന്തൽമണ്ണയിൽ പരിഗണിക്കുന്ന സ്ഥാനാർത്ഥികൾ. ചുരുക്കത്തിൽ വളരെ കരുത്തരായ സ്ഥാനാർത്ഥികളെ തന്നെയായിരിക്കും, സിറ്റിംഗ് എം എൽ എ മാരെ അടക്കമായിരിക്കും മുസ്ലിം ലീഗ് ഇത്തവണ കളത്തിലിറക്കുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേസമയം ടി പി അഷറഫ് അലി, പി കെ ഫിറോസിനെ തുടങ്ങിയുള്ള യുവ നേതാക്കൾക്കും സ്ഥാനമുണ്ട്. തിരൂരിലേക്ക് എത്തുകയാണെങ്കിൽ ഇത്തവണ മണ്ണാർക്കാട് മത്സരിച്ചിരുന്ന മണ്ണാർക്കാട് എം എൽ എ ആയിരുന്ന എൻ ഷംസുദ്ദീൻ ഇത്തവണ സ്വന്തം തട്ടകമായി തിരൂരിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ തിരൂരങ്ങാടിയിലേക്കും എൻ ഷംസുദ്ദീനെ പരിഗണിക്കുന്നുവെന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫൈസൽ ബാബുവിന്റെ പേരും തിരൂരിൽ പരിഗണിച്ച് കേൾക്കുന്നുണ്ട്. എൻ ഷംസുദ്ദീന് തന്റെ സ്വന്തം നാടായ തിരൂരിലേക്ക് മടങ്ങി വരണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് അത്തരമൊരു സാധ്യതയുണ്ടാവുന്നത്. മണ്ണാർക്കാട് മുസ്ലിം ലീഗിന്റെ ഉള്ളിൽ തന്നെയുള്ള ചില വിഭാഗീയ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അവസാന നിമിഷം ഒരുപക്ഷെ എൻ ഷംസുദ്ദീനെ മണ്ണാർക്കാട് നിന്ന് നിശ്ചയിച്ചാൽ നമുക്ക് അതിശയപ്പെടാനില്ല. മങ്കടയിലേക്ക് എത്തിയാൽ അവിടെയും നേരത്തെ മഞ്ഞളാംകുഴി അലിക്ക് ഒരു സാധ്യതയുണ്ടെങ്കിലും ടി എ അഹമ്മദ് കബീർ തന്നെയായിരിക്കും ഇത്തവണയും മങ്കടയിൽ നിന്ന് മുസ്ലിം ലീഗ് യു ഡി എഫിന് വേണ്ടി സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കുക എന്നതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. വള്ളിക്കുന്നുള്ള സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് എത്തുന്നുണ്ട്. വള്ളിക്കുന്ന് പി ഹമീദ് ആയിരിക്കും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗിൽ നിന്ന് മത്സരിക്കുക എന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വങ്ങളിൽ നിന്ന് കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു തിരൂരങ്ങാടിയിലാണ് ഒരു കൺഫ്യൂഷൻ ഈ ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. തിരൂരങ്ങാടിയിലെ ഒരു സാധ്യത, തിരൂരങ്ങാടിയിൽ മത്സരിക്കാൻ ഇപ്പോൾ സാധ്യതയേറെയുള്ള പി എം എ സലാം ഒരുപക്ഷെ തിരൂരിലേക്ക് മാറുകയാണെങ്കിൽ എൻ ഷംസുദ്ദീനെ തിരൂരങ്ങാടിയിൽ നിർത്താനുള്ള സാധ്യത കൂടുതലാണ്. എന്തായാലും പി എം എസ് സലാമിന്റെ പേരാണ് ഇപ്പോൾ നിലവിൽ തിരൂർ അങ്ങാടിയിൽ നമ്മൾ പറഞ്ഞു കേൾക്കുന്നത്. ഏറ്റവും അധികം വിവാദമുണ്ടായിരുന്ന എം സി കമറുദ്ദീന്റെ സ്വർണ്ണ നിക്ഷേപ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവാദമുയർന്ന മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഇത്തവണ മുസ്ലിം ലീഗ് ഇറക്കുന്ന സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നതാണ് ചോദ്യം. രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്ന്, എ കെ എം അഷറഫ് തന്നെയായിരിക്കും. കഴിഞ്ഞ തവണ അന്തിമ നിമിഷം വരെ പരിഗണിക്കപ്പെട്ട പേരാണ് എ കെ എം അഷറഫിൻ്റേത്. അതുകൊണ്ട് തന്നെ മഞ്ചേശ്വരത്ത് എ കെ എം അഷറഫ് വരാനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഈ സ്വർണ്ണ നിക്ഷേപ തട്ടിപ്പ് കേസിൽ എം കമറുദ്ദീനുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങൾക്ക് ഇടനിലക്കാരനായി പോയ കല്ലട്ട മൊയ്ൻ ഹാജിയെയും പരിഗണിക്കുന്നുണ്ട് മഞ്ചേശ്വരത്ത്. ഒരു കടുത്ത മത്സരം ഇത്തവണ കമറുദ്ദീന്റെ പേരുദോഷമെല്ലാം മായ്ച്ചു കളഞ്ഞ്, ആ കളങ്കമെല്ലാം മായ്ച്ചു കളഞ്ഞ് തിരികെ വരാൻ ആയി നിലവിൽ രംഗത്തിറക്കാൻ പോകുന്നത് എ കെ എം അഷറഫിനെയാണ് എന്നാണ് ലഭിക്കുന്ന സൂചന. ഇനി ആലുവ കളമശ്ശേരിയിലേക്ക് ഒരുപക്ഷെ വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ മകന്റെ പേരാണ് പരിഗണിക്കുന്നത്. പി കെ ഫിറോസ് കോഴിക്കോട് സൗത്ത് അല്ലെങ്കിൽ താനൂർ എന്നീ മണ്ഡലങ്ങളിലേക്കാണ് പി കെ ഫിറോസ് എന്ന യുവ നേതാവിനെ പരിഗണിക്കുന്നത് എന്നാണ് ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നത്. Number 1 election channel 24.